നമസ്കാരം. എല്ലാവർക്കും ശാലയ്ക്കൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2024 നവംബർ 1 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഉയർച്ചകളാണ് ഉണ്ടാക്കിയെടുക്കുവാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവർ മനസ്സിൽ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ ഈശോയുടെ കൃപാകടാക്ഷം കൊണ്ട് കഴിയുന്ന സമയമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ കൂടെയുള്ളതുകൊണ്ട് തന്നെ എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നത്. ആ നക്ഷത്രക്കാർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ജീവിതത്തിൽ സർവൈശ്വര്യത്താൽ അതിസമ്പന്ന യോഗങ്ങളും ജീവിത വിജയങ്ങളും മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന അത്ഭുത നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇവരുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുകൂടി തന്നെ വലിയ തോതിലുള്ള ഉയർച്ചകളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും ജീവിതത്തിൽ വലിയ പുരോഗതികളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഇവർക്ക് കാണപ്പെടുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്നൊരു കാലഘട്ടം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈശോയുടെ കൃപാകടാക്ഷം കൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്ത ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങളുടെ കഠിനാധ്വാനവും കൂടി ചേർന്ന് വരുമ്പോൾ ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി വളരെയേറെ സന്തോഷപ്രദമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ മനസ്സിന് സന്തോഷം പകരുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ്. വസ്തു മേടിക്കുവാനും വാഹനം മേടിക്കുവാനുമുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. വ്യാപാര രംഗത്ത് പുരോഗതി കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകളും ഉന്നതികളുമാണ് ഭരണ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വരാൻ പോകുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും 2024 നവംബർ 1 മുതൽ വലിയ തോതിലുള്ള ഐശ്വര്യവും ജീവിത വിജയങ്ങളുമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. വലിയ വലിയ പുരോഗതികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ദുരിത കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. സർവീസുകളിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്നൊരു കാലഘട്ടമാണ്. ഈ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം മുടച്ച് നിങ്ങളുടെ സർവ ദുരിതങ്ങളും സർവ സങ്കടങ്ങളും സർവീസിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങൾ മനസ്സിലെ വിഷമതകളൊക്കെ പൂർണ്ണമായി മറന്ന് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വര വിശ്വാസം നമുക്കൊരു പ്രചോദനമാകുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പുണർദം നക്ഷത്രമാണ്. ഈ പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ഈ കാലഘട്ടങ്ങളിൽ, അതായത് 2024 നവംബർ 1 മുതൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അത് തൊഴിലായിക്കൊള്ളട്ടെ, വ്യാപാര പുരോഗതി ആയിക്കൊള്ളട്ടെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് സമ്പൽ സമൃദ്ധിയോടുകൂടിയും
ഉയർച്ചയോടു കൂടിയും ജീവിക്കുവാൻ കഴിയുന്ന നല്ലൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ്. അതുപോലെ തന്നെ പൂയം നക്ഷത്രം, പൂയം നക്ഷത്രക്കാർക്കും ഈശ്വര ചൈതന്യങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് നിങ്ങൾക്ക്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്നൊരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. ഈശ്വരവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക, നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ശക്തികൾക്ക് മേലിൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. കേസുകളിലോ വഴക്കുകളിലോ അകപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ കേസിൽ വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും. പൂർണ്ണമായും ഉയർച്ചയോടൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക്. തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഐല്യം നക്ഷത്രം, ആരൊക്കെ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചാലും ശരി, ജീവിതത്തിൽ ഈശ്വരൻ്റെ ചൈതന്യം നിങ്ങളിൽ കൂടെ ഉള്ളതിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ശത്രുവിനെ ഭയപ്പെടാതെ നിങ്ങൾ ഉറപ്പായും മുമ്പോട്ട് പോവുക. ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും സമ്പന്നതയും കൈവരിച്ച് ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഐല്യം നക്ഷത്രക്കാരിൽ കാണപ്പെടുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങളുടെ ദുരിത കാലഘട്ടങ്ങളൊക്കെ മാറും. ഇനി ഉറപ്പായും ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഈ സമയം നിങ്ങൾ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോട് പ്രവർത്തിക്കുക. ആയിലും നക്ഷത്രക്കാർ സർപ്പക്കാവുകളിൽ പോയി നാഗരാജാക്കന്മാർക്ക് നൂറുപാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നാഗരാജാക്കന്മാരുടെ അനുഗ്രഹത്താൽ ഒത്തിരി ഒത്തിരി വിജയങ്ങളും ഒത്തിരി ഒത്തിരി ഉയർച്ചകളും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. പൂർണ്ണമായും വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ് ആയിലും നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗത്താൽ അതിസമ്പന്നമായിട്ടുള്ള കാലഘട്ടം വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഒത്തിരി ഒത്തിരി ഉയർച്ചയും ഉന്നതികളും ഉണ്ടായി. സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യത്തോടു കൂടിയും വാഴുവാനും ജീവിക്കുവാനുമുള്ള സമയമാണ് നിനക്ക്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം ധാരാളം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. വസ്തുയോഗങ്ങൾ കാണുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ വസ്തു വാങ്ങുവാനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും തയ്യാറെടുക്കുന്നൊരു സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ വീട് പണിയൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് വിവാഹമൊക്കെ നടക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഉയർച്ചകളുമാണ് ചിത്തിര നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ചോതി നക്ഷത്രം, ചോതി നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുറപ്പായും ശിവക്ഷേത്രങ്ങളിൽ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാവിധമായ ഐശ്വര്യത്താലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളോ ജ്യോതി നക്ഷത്രക്കാർക്ക് കാണപ്പെടുന്ന സമയമാണ്. ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചകളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് വിശാഖം നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത്. അതായത് 2024 നവംബർ 1 മുതൽ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കും. വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതികളും നേടിയെടുക്കുവാൻ കഴിയും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതായിരിക്കും. സമ്പത്തും സൗഭാഗ്യവും ഒരുപോലെ വരികയെന്ന് ചെയ്യുന്നൊരു മാസമൊക്കെയാണ് 2024. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. നവംബർ 1 മുതൽ രാജാവിന് തുല്യമായി വാഴുവാനുള്ള അവസരങ്ങളാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുപോലെ തന്നെ ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് നിങ്ങൾക്ക്. 2024 നവംബർ 1 മുതൽ ജീവിതത്തിൽ ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് പൂരട്ടായ നക്ഷത്രമാണ്. പൂരട്ടായ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതപൂർണ്ണമാകുന്ന സമയമാണ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടുന്നുള്ള പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അത് നിക്ഷേപങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക നേട്ടങ്ങളായിക്കൊള്ളട്ടെ, വസ്തുവകകളായിക്കൊള്ളട്ടെ, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് 2024 നവംബർ 1 മുതൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനും ഈശ്വരൻ്റെ ചൈതന്യവും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമയമാണ്.
എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.